നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് ആണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസിഫിക്കേഷനാണ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ സോഴ്സ്. സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നാച്ചുറൽ ഉണ്ട്, സിന്തറ്റിക് ഉണ്ട്, സെമി സിന്തറ്റിക് ഉണ്ട്. നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ മാൻമെയ്ഡ് അല്ലാത്ത നാച്ചുറലി ഓക്കറിങ് പ്ലാന്റ്സിലും ആനിമൽസിലും കാണപ്പെടുന്ന പോളിമേഴ്സ് ആണ് നാച്ചുറൽ പോളിമേഴ്സ്. ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രോട്ടീൻ. പ്രോട്ടീൻ എന്ന് പറയുമ്പം അമിനാസിഡ് ഇല്ലേ, അമിനാസിഡ് കുറേ കൂടി ചേർന്ന് അതിന് പോളിമറൈസേഷൻ നടക്കുമ്പോഴാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. സെല്ലുലോസും സ്റ്റാർച്ചൊക്കെ ഗ്ലൂക്കോസ് കൂടി ചേർന്നാണ് ഉണ്ടാകുന്നത്. സെമി സിന്തറ്റിക്കിനും പറയുന്നതിന് മുമ്പ് സിന്തറ്റിക് എന്താണെന്ന് നോക്കാം. സിന്തറ്റിക് എന്ന് പറയുമ്പം മാൻമെയ്ഡ് പോളിമേഴ്സ് അല്ലേ, മാൻമെയ്ഡ് പോളിമേഴ്സ് ആണ് സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ്, അതിന് നമുക്ക് വേണമെങ്കിൽ മൂന്നായിട്ട് തിരിക്കാം, പ്ലാസ്റ്റിക്, ഫൈബർ, റബ്ബർ. പ്ലാസ്റ്റിക്, സിന്തറ്റിക് ഫൈബർ ആൻഡ് സിന്തറ്റിക് റബ്ബർ. അതിന് ഓരോ എക്സാമ്പിളാണ്. പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ പോളിത്തീന്, സിന്തറ്റിക് ഫൈബറിന് എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് നൈലോൺ 6/6, ഇനി സിന്തറ്റിക് റബ്ബറിന് കൊടുത്തേക്കുന്നത് ബ്യൂണസ്. ഓക്കെ, സെമി സിന്തറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് നാച്ചുറല് തന്നെയാണ്, പക്ഷെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അത് ഇച്ചിരി കെമിക്കലി മോഡിഫിക്കേഷൻ നടത്തിയതാണ് സെമി സിന്തറ്റിക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് സെല്ലുലോസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് കിട്ടുന്ന സെല്ലുലോസ് അസെറ്റേറ്റ് അഥവാ റയോൺ എന്ന് പറയുന്നത് ആൻഡ് സെല്ലുലോസ് നൈട്രേറ്റ്. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് അവരുടെ സ്ട്രക്ചറിനെ പറഞ്ഞ്. സ്ട്രക്ചറിനെ പറയുമ്പോഴത്തേക്കും മൂന്നായിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെയാണ് ലീനിയർ, രണ്ട് ബ്രാഞ്ച്ഡ്, മൂന്ന് ക്രോസ് ലിങ്ക്ഡ്. ഒന്നാമത്തെ നോക്കിക്കേ, ലീനിയർ അല്ല. ലീനിയർ എന്ന് പറയുമ്പം എന്താണ്, സ്ട്രേറ്റ് ചെയിൻസ്, മോണോമേഴ്സ് എല്ലാം ഇങ്ങനെ കൂടിക്കൂടി ചേർന്ന ഒരു സ്ട്രേറ്റ് ചെയിനിൽ ഇതുണ്ട്. ഇത് ഒരു ബ്രാഞ്ചിങ് ഒന്നും ഇല്ലല്ലോ, സ്ട്രേറ്റ് ചെയിനിലല്ലോ ഉണ്ടാക്കിയേക്കുന്നത്. അതിങ്ങനത്തെ വിളിക്കുന്ന പോളിമേഴ്സിനെയാണ് ലീനിയർ പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ലീനിയർ പോളിമേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം അത് ഭയങ്കര ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഡെൻസിറ്റി ഹൈ ആയിരിക്കും, മെൽറ്റിംഗ് പോയിന്റും എല്ലാം ഹൈ ആയിരിക്കും. ഈ ഡെൻസിറ്റി ഹൈ ആയതുകൊണ്ട് ഇതിനൊരു എക്സാമ്പിൾ പറയാം, ഹൈ ഡെൻസിറ്റി പോളിത്തീൻ നമുക്ക് പറയാം. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റേറ്റുകാരെ സംബന്ധിച്ച് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം സെമി സിന്തറ്റിക്കും സിന്തറ്റിക്കും വെച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇനി വരുമ്പോഴത്തേക്കും ബ്രാഞ്ച്ഡും ക്രോസ് ലിങ്ക്ഡും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രാഞ്ച്ഡിൻ്റെ ബ്രാഞ്ച്ഡ് എന്താണെന്ന് വെച്ചാൽ ഈ ലീനിയർ പോളിമേഴ്സ് തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നായിട്ട് കുഞ്ഞ് ഇങ്ങനെ ഉണ്ടോ, ബ്രാഞ്ച്ഡ് ആയിട്ടൊക്കെ എന്ന് കണ്ടോ, അത് ചിലപ്പോൾ മീഥൈൽ ഗ്രൂപ്പ് ആകാം. ആ ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് നിൽക്കുന്നതിനെയാണ് ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഇവരുടെ ഈ പ്രത്യേകത എന്ന് പറയുമ്പം ഇവരിങ്ങനെ ക്ലോസ്ലി പാക്ഡ് ഒന്നും അല്ല, അതുകൊണ്ട് തന്നെ ഇവരുടെ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. ഡെൻസിറ്റി കുറവായതുകൊണ്ട് നമുക്കിനി എന്നാ പറയാം, ലോ ഡെൻസിറ്റി പോളിത്തീൻ ഇതിനൊരു എക്സാമ്പിളാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവർ കുറേ ലീനിയർ പോളിമേഴ്സ്, അവർക്ക് തമ്മിൽ ഇങ്ങനെ ലിങ്ക് ഉണ്ടായേക്കുക, കണ്ടോ, അങ്ങനത്തെ ലിങ്ക് ഉണ്ടാക്കിയേക്കുന്ന പോളിമേഴ്സ്. അപ്പം ഈ ഇതെന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രോങ് കോവാലൻ ബോണ്ടാണ്, സ്ട്രോങ് കോവാലൻ ബോണ്ട്, അത് നോട്ട് ചെയ്താണ് സ്ട്രോങ് കോവാലൻ ബോണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ളതിനെയാണ് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്. അപ്പം ഇതൊരു കണ്ടിട്ട് ഒരു നെറ്റ്വർക്ക് പോലെ തോന്നുന്നില്ലേ, അതുകൊണ്ടാണ് ഇതിനൊരു വേറെ പേര് പറയുന്നത് നെറ്റ്വർക്ക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുമ്പം ബേക്ക് ലൈറ്റ്. ബേക്ക് ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രഷർ കുക്കേഴ്സിൽ യൂസ് ചെയ്യുന്നതാണ് ബേക്ക് ലൈറ്റ്. പിന്നെ അതേപോലെ തന്നെ മെലാമിനും ഇതിനകത്ത് യൂസ് ചെയ്യും. ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും മോഡ് ഓഫ് പോളിമറൈസേഷനിൽ ഉള്ള ക്ലാസിഫിക്കേഷൻ, അതായത് അതെങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത്. രണ്ട് രീതിയിലുണ്ട്, അഡീഷൻ പോളിമേഴ്സും കണ്ടൻസേഷൻ പോളിമേഴ്സും. അഡീഷൻ എന്ന വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്തോ ആഡ് ചെയ്യപ്പെടുക. അപ്പം എന്താണ് ആഡ് ചെയ്യപ്പെടുന്നത്, മോണോമേഴ്സ് ആണ് ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പം ഇവിടുത്തെ ഒരു ഡെഫിനേഷനാണ് റിപ്പീറ്റഡ് അഡീഷൻ ഓഫ് മോണോമർ മോളിക്യൂൾസ് പൊസസിങ് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട്സ്. അതായത് ഇവിടെ മോണോമർ മോളിക്യൂൾസ് ആഡ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പം ആ മോണോമേഴ്സിന് പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട് സോറി ട്രിപ്പിൾ ബോണ്ടോ കാണണം. അതായത് അത് എന്തായിരിക്കണം, അൺസാച്ചുറേറ്റഡ് ആയിരിക്കണം. ഇനി നമ്മളതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്,
പോളിത്തീൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതേപോലെ തന്നെ ബ്യൂണസ്, ഈ അഡീഷൻ പോളിമേഴ്സ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത്തെയാണ് ഹോമോ പോളിമർ എന്ന്, രണ്ടാമത്തെയാണ് കോ പോളിമർ എന്ന്. അതിനകത്ത് ഹോമോ പോളിമർ ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്, കോ പോളിമർ മൂന്ന് നാല് വട്ടം ചോദിച്ചിട്ടുണ്ട്. മാർച്ച് 2011 ഒക്കെ സ്റ്റേറ്റുകാരെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോളിത്തീൻ്റെ എങ്ങനെ ഉണ്ടാകുന്നത് നോക്കാം. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, CH2 ഡബിൾ ബോണ്ട് CH2, അതായത് ഈഥീൻ നമ്മൾ n ടൈംസ് എടുക്കുക. ഇപ്പം ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി വെറുതെ രണ്ടെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു ഈഥീൻ, ഈ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഡബിൾ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്തത് അങ്ങ് സിംഗിൾ ബോണ്ടായിരുന്നു. സിംഗിൾ ബോണ്ടായിട്ട് ഇപ്പോൾ ഓരോ കാർബണും ഓരോ ഇലക്ട്രോൺ കിട്ടും. ഇവിടെ ഓരോ കാർബണും ഓരോ ഇലക്ട്രോൺ അങ്ങ് കിട്ടും. അപ്പം ഇവൻ നോക്കുമ്പോൾ ദേ ഇവിടെ ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നു, അപ്പം ഇവർ രണ്ടും കൂടെ ഒരു ബോണ്ട് ഉണ്ടാകും, കണ്ടല്ലോ. അപ്പം ഇവരുടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇതിൻ്റെ ഇപ്പുറത്തും വേറൊരു ഈഥീൻ മോളിക്യൂൾ ഉണ്ടല്ലോ, കാരണം നമ്മൾ എൻ ഈഥീൻ മോളിക്യൂൾസ് ആണ് എടുക്കുന്നത്. അപ്പം ഇപ്പുറത്തും ഒരു ഈഥീൻ ഉണ്ട്, അപ്പം ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാവും. ഈ ഇലക്ട്രോൺ നോക്കുമ്പോൾ അത് ഇപ്പുറത്തും വേറൊരു ഈഥീൻ്റെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അപ്പം ഇവിടെയും ബോണ്ട് ഉണ്ടാവും. അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, CH2 CH2, ഇങ്ങനെ ഇവിടെയും ബോണ്ട് ഉണ്ടാവുന്നു, ഇവിടെയും ബോണ്ട് ഉണ്ടാവുന്നു എൻ ടൈംസ്. അപ്പൊ പോളിമറിനെ എങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലായല്ലോ. ആ മോണോമറിനെ എഴുതിയിട്ട് ഡബിൾ ബോണ്ട് എല്ലാം മാറ്റി സിംഗിൾ ബോണ്ട് ആക്കണം, സിംഗിൾ ബോണ്ട് എല്ലാം മാറ്റി ഡബിൾ ബോണ്ട് ആക്കണം. എന്നിട്ട് ഇപ്പോഴത്തെ രണ്ട് സൈഡിലോട്ടും ബോണ്ട് കാണിക്കാൻ വരയിടുക, അതിനെ കവർ ചെയ്തൊരു ബ്രാക്കറ്റ് എണ്ണെന്ന് താഴോട്ട് എഴുതുക. ഇപ്പം ഇവിടെ ഹോമോ പോളിമർ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മുഴുവൻ ഈഥീനാണല്ലോ യൂസ് ചെയ്തേക്കുന്നത്, മുഴുവനും ഈഥീൻ, അതായത് ഒറ്റ മോണോമറാണ് ഇവിടെ മുഴുവനും യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയാനുണ്ടെങ്കിൽ കോ പോളിമറാണ്. കോ പോളിമറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ടൈപ്പ് മോണോമർ ആണെങ്കിൽ ഇവരെ ഡിഫറെൻറ്റ് ടൈപ്പ് മോണോമേഴ്സ് ആണ്. ഇപ്പം ഇവിടെ നോക്കിക്കുക, 1,3-ബ്യൂട്ടാഡൈനും സ്റ്റൈറീനും ഡിഫറെൻ്റ് അല്ലേ മോണോമർ, അതുകൊണ്ടാണ് ഇവരെ കോ പോളിമർ എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താ, ഇപ്പം ഇതുണ്ടാക്കുന്നത് ബ്യൂണ എസ് ആണ് ഉണ്ടാക്കുന്നത്. 1,3-ബ്യൂട്ടാഡൈനും സ്റ്റൈറീനും, ഇപ്പം 1,3-ബ്യൂട്ടാഡൈനും നമുക്ക് വരയ്ക്കാം, ബ്യൂട്ട് ആയതുകൊണ്ട് തന്നെ 4 കാർബൺ, ബ്യൂട്ട ഡൈഇൻ ഏതൊക്കെ പൊസിഷനിലാണ്, 1-ലും 3-ലും. അപ്പം ഞാൻ ഇതിനെ നമ്പറും കൊടുക്കുകയാണ്, 1-ലും 3-ലും ഡബിൾ ബോണ്ട്. അപ്പം ഇവിടെ എല്ലാം സിംഗിൾ ബോണ്ടാണ്. കാർബണിൻ്റെ വാലൻസി 4 ആണ്, ഇവിടെ 2 സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് 2 ഹൈഡ്രജൻ ഇവിടെ, ഇവിടെ 1, 2, 3 ഒരു ഹൈഡ്രജൻ, 1, 2, 3 ഒരു ഹൈഡ്രജൻ, 1, 2 അതുകൊണ്ട് ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ടല്ലോ. ഇനി ഇതാണ് 1,3-ബ്യൂട്ടാഡൈൻ. സ്റ്റൈറീൻ എന്താന്ന് ചോദിച്ചാൽ നമ്മളത് അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ആദ്യമേ ഈഥീൻ വരയ്ക്കാം. ഈഥീൻ എന്ന് പറയുന്നത് എന്താണ്, CH2 ഡബിൾ ബോണ്ട് CH2. ഈ CH2 ഡബിൾ ബോണ്ട് CH2നകത്തെ ഈ ഒരു ഹൈഡ്രജൻ മാറി അവിടെ ബെൻസീൻ വരുന്നതാണ് സ്റ്റൈറീൻ എന്ന് പറയുന്നത്, മനസ്സിലായല്ലോ. ഇനി ഇപ്പം ഞാൻ ഇതിനിവിടെ കൊണ്ട് വരയ്ക്കാൻ പോവാണ്, CH2 CH2 C6H5. ഇപ്പം ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതാനുള്ള കാരണം, അതായത് മാറ്റി എഴുതാനുള്ള കാരണം, ഈ C6H5 ഒന്നും സംഭവിക്കത്തില്ല, അത് ഞാൻ ഈ പ്രൊഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഡബിൾ ബോണ്ടെല്ലാം മാറി സിംഗിൾ ബോണ്ട് ആക്കണം, സിംഗിൾ ബോണ്ടെല്ലാം മാറ്റി ഡബിൾ ബോണ്ട് ആക്കണം. അപ്പം അതേപോലെ എഴുതാൻ പോവാണ്, ഡബിൾ ബോണ്ട് മാറ്റി സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് മാറ്റി ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് മാറ്റി സിംഗിൾ ബോണ്ട്, CH2 CH2 ആയിട്ടൊരു ബോണ്ട് ഉണ്ടാകുന്നു, ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ട് C6H5. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ഈ സിംഗിൾ ബോണ്ട് മാറാത്ത, അതാണ് പറഞ്ഞത് ബെൻസീൻ ഒന്നും സംഭവിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇനി എടുത്ത് മണ്ടയിലോട്ട് എഴുതിയേക്കുന്നത്, മനസ്സിലായോ. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ടും അപ്പുറത്തെ സൈഡിലോട്ടും ബോണ്ട് വരയ്ക്കുക, ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് എഴുതുക, കണ്ടല്ലോ. ഇതാണ് ബ്യൂണ എസ് എന്ന് പറയുന്നത്. ഈ ബ്യൂണ എസ് എന്ന പേര് വരാൻ കാരണം ബ്യൂട്ടാഡൈൻ്റെയും എണ്ണ, ഇത് സോഡിയത്തിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്, അവിടെ നിന്ന് എണ്ണയും, എസ് എന്ന് പറയുമ്പോൾ സ്റ്റൈറീൻ്റെ എസ്സും ആണ്, മനസ്സിലായല്ലോ. കണ്ടൻസേഷൻ പോളിമേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ ഡെഫിനേഷൻ നമ്മൾ എടുത്തു നോക്കണം.
എന്നിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞ് ആ ഡെഫിനേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. കണ്ടൻസേഷൻ പോളിമേഴ്സ് ദേ ആർ ഫോംഡ് ബൈ ദ റിപ്പീറ്റഡ് കണ്ടൻസേഷൻ റിയാക്ഷൻ. ഈ ഒരു സെന്റൻസ് ആണ് അതിൻ്റെ ഡെഫിനേഷൻ, കണ്ടല്ലോ. ഇപ്പം ഈ ഒരു കണ്ടൻസേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് H2O വെള്ളം, HCl അതേപോലെ തന്നെ ആൽക്കഹോൾ, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾസ് ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടും. അതാണ് ഈ കണ്ടൻസേഷൻ പോളിമേഴ്സിൻ്റെ പ്രത്യേകത. അപ്പം ഇവിടെ നോക്കുമ്പോഴത്തേക്കും ദേ നൈലോൺ 6,6 ഉണ്ടാക്കുന്നത് നമ്മുടെ കണ്ടൻസേഷൻ വഴിയാണ്. അപ്പം നമുക്ക് ആ റിയാക്ഷൻ നോക്കാം. അവിടെ പറഞ്ഞേക്കുന്നത് നമ്മൾ എടുക്കേണ്ടത് അഡിപ്പിക് ആസിഡും അതേപോലെ തന്നെ, അപ്പം അഡിപ്പിക് ആസിഡ് എന്താണെന്ന് നോക്കാം. അഡിപ്പിക് ആസിഡ് എന്ന് പറയുമ്പം CH2 4 times COOH-ഉം ഇപ്പുറത്തോട് COOH, ഇതാണ് അഡിപ്പിക് ആസിഡ് എന്ന് പറയുന്നത്. അഡിപ്പിക് ആസിഡും അതേപോലെ തന്നെ ഹെക്സാമെഥിലീൻ ഡയമി, കണ്ടോ, ഹെക്സാമെഥിലീൻ ഡയമി. അപ്പം നമുക്ക് എഴുതാം ഹെക്സാമെഥിലീൻ എന്ന് പറയുമ്പോൾ 6 മെഥിലീൻ ഗ്രൂപ്പും ഡയമീൻ, അപ്പം NH2 ഇപ്പുറത്തോട്ട് ഞാൻ NH2 എഴുതാൻ പോണ NH2, കണ്ടല്ലോ, N ടൈംസ് ആണ് എടുക്കുന്നത് രണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനും ഇവിടെ നിന്ന് എപ്പോഴും കാർബോക്സിലിക് ഗ്രൂപ്പിൽ നിന്ന് OH ആയിരിക്കും പോകുന്നത്. അപ്പം ഇവിടെ നിന്നൊരു H ഉം ഇവിടെ നിന്നൊരു OHഉം പോയി, അതെന്തായിട്ടാണ് പോകുന്നത്, H2O ആയിട്ട് അതങ്ങ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടു, കണ്ടല്ലോ. ഇനി ഇവിടെ എന്താ, ഇവർ തമ്മിൽ ഇവിടെ ബോണ്ട് ഉണ്ടാകും, എന്നിട്ട് നമ്മൾ ഇങ്ങനൊരു ബോണ്ട് ഉണ്ടാകും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പൊ ഞാൻ ഇതിനെ താഴോട്ട് അങ്ങ് എഴുതാൻ പോവാ, CH2 6 times NH single bond COCH 2 4 times CO. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു കാണാം, ഞാൻ ഇവിടെ H2 വരെ H എഴുതിയേക്കുന്നത്, ഇവിടെ OH-ന് പകരം ഒന്നും എഴുതിയിട്ടില്ല അല്ലേ. അപ്പം അതെന്തുകൊണ്ടാന്ന് വിചാരിച്ച എന്തുകൊണ്ടായിരിക്കും, നമ്മൾ ഇവിടെ പറഞ്ഞു ഈ ഒരു NH2 നിന്ന് H പോയി, ഈ ഒരു COOH നിന്ന് OH പോയി, അങ്ങനെ N എണ്ണം ഉണ്ടല്ലോ, ഒത്തിരി എണ്ണം ഉണ്ട്. അപ്പം ഇപ്പുറത്ത് ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു COOH ഗ്രൂപ്പ് ഉള്ള ഒരെണ്ണം ഇവിടെ കാണും. അപ്പം അവൻ ഇവൻ്റെ H-നെ ആ OH അങ്ങ് റാഞ്ചിക്കൊണ്ട് പോകും. അപ്പൊ ഇവിടെ H2 കാണുമോ, ഇല്ല, H മാത്രമേ കാണത്തുള്ളൂ. ഇവിടെ അവരൊരു ബോണ്ട് ഉണ്ടാക്കും, അതാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇനി CO മാത്രം എഴുതാനുള്ള കാരണം, ഇതിന്റെ തൊട്ടിപ്പുറത്ത് NH2 ഗ്രൂപ്പ് ഉള്ള ഒരെണ്ണം നിപ്പുണ്ടെന്ന് വെച്ചോ, ആ H ഇവന്റെ ഈ OH-നെ റാഞ്ചിക്കൊണ്ട് പോയി ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാക്കും, അതാണ് ഇത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മനസ്സിലായല്ലോ. ഇതാണ് നൈലോൺ 6,6 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഡെഫിനേഷൻ നോക്കാം. They are formed by the repeated condensation reaction. അതൊക്കെ ഇവിടെ between two different. അപ്പം ഡിഫറെൻ്റ് ആണല്ലോ, ഇവിടെ അഡിപ്പിക് ആസിഡും ഇവിടെ ഹെക്സാമെഥിലീൻ ഡയമീനും ഡിഫറെൻ്റ് ആണ്. ബൈ ഫങ്ഷണൽ ഓർ ട്രൈ ഫങ്ഷണൽ മോണോമറിക് യൂണിറ്റ്സ്. ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, ഇവിടെയും രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ആ അങ്ങനെ ഉണ്ടാകുന്നതിനെയാണ് കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്, മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മോളിക്കുലർ ഫോഴ്സസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. അതിനകത്ത് ഒന്നാമത്തെയാണ് ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുന്നത്. ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് റബ്ബർ പോലെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നതിനാണ് ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുന്നത്. ഈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാരണം എന്നാന്ന് ഒന്ന് ഓർത്ത് നോക്കിയേ, അവർ തമ്മിലുള്ള ഫോഴ്സ്, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഭയങ്കര വീക്കാണ്, അതുകൊണ്ടാണ് അതിനെ നമുക്ക് റബ്ബർ പോലെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഇതിന് എക്സാമ്പിളാണ് നമ്മുടെ നാച്ചുറൽ റബ്ബർ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് സിന്തറ്റിക്കിൻ്റെ ബ്യൂണ എസ്, അതേപോലെ തന്നെ ബ്യൂണ എന്നും. അടുത്താണ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഫൈബേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇവയൊക്കെ ഭയങ്കര സ്ട്രെങ്ത്താണ്. ഈ സ്ട്രെങ്ത്തിൻ്റെ കാരണം, ഫൈബർ എന്ന് പറയുമ്പോൾ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, അതുകൊണ്ട് തന്നെ ഇവരെ തുണിയായിട്ട് തുണിയൊക്കെ എടുക്കാം. ഇപ്പം ഇവരുടെ ഈ ത്രെഡ് ലൈക്ക് സ്ട്രക്ചറും ഇവർക്ക് ഭയങ്കര ടെൻസൈൽ സ്ട്രെങ്താണ്, ഹൈ ടെൻസൈൽ സ്ട്രെങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെങ്ത്താണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവർക്ക് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ഇൻ്റർ മോളിക്കുലർ ഫോഴ്സസ്. അപ്പം ഇവിടെ വീക്ക് ഇൻ്റർ മോളിക്കുലർ ഫോഴ്സസ്,
ഫൈബേഴ്സിന് സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ്. ഇതിന് എക്സാമ്പിളാണ് പോളിഎമൈറ്റ്സ്, ഇപ്പം നമ്മൾ പറഞ്ഞ നൈലോൺ 6,6, പിന്നെ നമ്മൾ ഇനി പറയാൻ പോകുന്ന പോളിയെസ്റ്റേഴ്സ് ഒക്കെ. അടുത്താണ് തെർമോ പ്ലാസ്റ്റിക് ആൻഡ് തെർമോസെറ്റിക്. അപ്പം അതിനകത്ത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ കണ്ടൻസേഷൻ പോളിമറിൻ്റെ നൈലോൺ 6,6 വെരി 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 ഇമ്പോർട്ടൻ്റ് ആട്ടോ. അത് ഒത്തിരി വട്ടം ചോദിച്ചിട്ടുണ്ട് നൈലോൺ 6,6 എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമ്മുടെ ഫൈബേഴ്സും ചോദിച്ചിട്ടുണ്ട്, ഇലാസ്റ്റോമേഴ്സും ഒരു വട്ടമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി തെർമോ പ്ലാസ്റ്റിക് ആൻഡ് തെർമോസെറ്റിംഗ് ഇവരുടെ ഡിഫറൻസ് ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ച ശേഷമാണോ എന്താണെന്ന് വെച്ചാൽ, തെർമോ പ്ലാസ്റ്റിക് പോളിമേഴ്സിനകത്ത് എല്ലാം ലീനിയർ, നമ്മൾ ലീനിയറും ബ്രാഞ്ചും ഒക്കെ പറഞ്ഞില്ലേ, ഇപ്പം ഇവ ഈ പോളിമേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവർ ലീനിയർ ആയിരിക്കും, പിന്നെ ഇച്ചിരി ഇച്ചിരി ബ്രാഞ്ച്ഡ് ആയിരിക്കും. തെർമോസെറ്റിങ്ങിൻ്റെ എന്ന് പറയുമ്പം അവർ ഹൈലി ബ്രാഞ്ച്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ക്രോസ് ലിങ്ക്ഡ് ആയിരിക്കും. ഒരു ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ തെർമോ പ്ലാസ്റ്റിക് പോളിമേഴ്സ് അവരെ ചൂടാക്കുമ്പോഴത്തേക്കും അവരങ്ങ് സോഫ്റ്റൻ ചെയ്ത് മെൽറ്റൊക്കെ ചെയ്ത് നമുക്കതിനെ പല പല ഷേപ്പിലാക്കി മാറ്റാൻ നോക്കും. എന്നാൽ തെർമോസെറ്റിംഗ് പോളിമേഴ്സ് മെൽറ്റ് ആകത്തില്ല, പകരം അതെന്ത് ചെയ്യും, നമുക്ക് ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മൾ അതിനെ ഒരു ഷേപ്പിലാക്കി വെക്കുമ്പോൾ പിന്നെ നമുക്കതിനെ ഹീറ്റ് ചെയ്താലും എന്ത് ചെയ്താലും അവരുടെ ഷേപ്പ് മാറ്റാൻ ഒക്കത്തില്ല. ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ക്രോസ് ലിങ്ക് കൂടുക, ക്രോസ് ലിങ്ക് കൂടി അതിൻ്റെ ഷേപ്പ് പിന്നെ നമുക്ക് മാറ്റാനൊക്കത്തില്ല, നമുക്കത് റീയൂസ് ചെയ്യാനൊക്കത്തില്ല. ഇതിനൊരു എക്സാമ്പിളാണ് ബേക്ക് ലൈറ്റ്. അതുകൊണ്ടാണ് ആക്രിക്കടക്കാർ വരുമ്പോഴത്തേക്കും അവർ പ്ലാസ്റ്റിക് കുപ്പികൾ മാത്രം എടുക്കും. ഈ പ്ലാസ്റ്റിക് കുപ്പികൾ അത് തെർമോ പ്ലാസ്റ്റിക്കാ, പോളിത്തീൻ, അത് തെർമോ പ്ലാസ്റ്റിക്കാ, അതിനെ നമുക്ക് റീയൂസ് ചെയ്യാൻ നോക്കും. എന്നാൽ തെർമോസെറ്റിംഗ് പോളിമേഴ്സ് നമ്മുടെ അത് ബേക്ക് ലൈറ്റ്, അതായത് നമ്മുടെ കുക്കറിൻ്റെ പിടിയുണ്ടല്ലോ, അതിനെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഒരു വട്ടം മോൾഡ് ചെയ്ത് പിന്നെ നമുക്ക് അതിനെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആക്രിക്കടക്കാർ അതൊന്നും എടുക്കാത്തത്. അപ്പം അതാണ് അവരുടെ ഡിഫറൻസസും എക്സാമ്പിൾസും നോക്കി വെക്കുക, അത് അത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത് നമ്മൾ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ മെക്കാനിസം ആട്ടോ, ഇനീഷ്യേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ. സോ താങ്ക് യു.